ഇത് കോഴിക്കോട് നഗരമധ്യത്തിൽ മാനാഞ്ചിറയിൽ സ്ഥാപിച്ച വഴിയോര വിശ്രമ കേന്ദ്രമാണ്. മാനാഞ്ചിറ നവീകരണത്തോടനുബന്ധിച്ചാണ് ഈ വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥാപിച്ചത്. ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമെല്ലാമുള്ള ശുചിമുറികൾ ഉൾപ്പെടെയാണ് കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ഇതുവരെ ഈ വിശ്രമ കേന്ദ്രം തുറന്നു നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. കോഴിക്കോട് നഗരത്തിൽ ആവശ്യത്തിന് പൊതുശുചിമുറികൾ ഇല്ലെന്നതാണ് വസ്തുത. പലരും ഹോട്ടലുകളെയും മറ്റുമാണ് ശുചിമുറി സൗകര്യത്തിനായി നിലവിൽ ആശ്രയിക്കുന്നത്. എത്രയും പെട്ടെന്ന് വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ടൗണിൽ യാതൊരു സൗകര്യവും അതിന് ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് അതെ, ഇവിടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാം തുടക്കം കുറിച്ചിട്ട് പോകാമെന്നല്ലാതെ ഒന്നിനൊരു പൂർത്തീകരണം നേരെ ഉണ്ടായിട്ടില്ല. അതെ, തീർച്ചയായും ഇവിടെ പല ഭാഗങ്ങളിലും ഇപ്പം ഓരോ സ്റ്റോപ്പുകൾ കേന്ദ്രീകരിച്ചും ജനങ്ങൾ കൂടുന്നിടത്തും ഇപ്പം ഒരുപാട് ജനങ്ങൾ വന്നു പോകുന്നൊരു സ്ഥലമാണ് മിഠായി തെരുവ്. അവിടെ ആ ഏരിയകളിൽ പിന്നെ അതേപോലെ തന്നെ പുതിയ സ്റ്റാൻഡുകളിൽ എല്ലാം ഈ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾ ഈ ഒരു വിഷയത്തിൽ. ആ, ഇവിടെ നഗരത്തിൽ ഇപ്പോൾ വിശ്രമ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബാത്റൂം സൗകര്യമൊന്നും എവിടെയും ഇല്ല. നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലും ഇല്ല, അതേപോലെ തന്നെ ടൗൺ മേഖലയിൽ എവിടെയും തന്നെ അങ്ങനത്തെ ഒരു സൗകര്യം തന്നെ ഇല്ല. ഇഷ്ടം പോലെ ഈ മൂത്രമൊഴിക്കാനുള്ള സൗകര്യമൊക്കെ വളരെ കുറവാണ്. കാരണം ഈ മഴക്കാലത്തൊക്കെ മൂത്രമൊഴിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ മൂത്രമൊഴിക്കാൻ വേണ്ടി എത്രയോ അങ്ങോട്ടോ അവിടെയൊക്കെ പോയിട്ട് കാണും മൂത്രമൊഴിക്കുക. ഇവിടെ ടൗണിനകത്ത് ബാത്റൂം സൗകര്യം തീരെ ഇല്ല. അതായത് തുറക്കാണ്ട് ഉടനെ തുറക്കാൻ തന്നെ എത്രയും കുറേ ആയില്ല. പണി കഴിഞ്ഞിട്ട് കുറേ ദിവസമായില്ലേ പണി കഴിഞ്ഞിട്ട് നിർത്തിയിട്ടിരിക്കുന്നത്. എന്താ തുറക്കാൻ വേഗുന്നുള്ള കാര്യം ഇവർക്ക് തന്നെ അറിയുള്ളൂ. എത്രയും പെട്ടെന്ന് ജനങ്ങൾക്കുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ? എത്രയും പെട്ടെന്ന് തുറന്ന് കണ്ട് പ്രവർത്തിക്കണോ? നടത്തിപ്പിനായി ആളെ കിട്ടാത്തതാണ് വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കാത്തതിന് വിശദീകരണമായി പറയുന്നത്. എന്നാൽ ആയിരക്കണക്കിന് പേരെത്തുന്ന കോഴിക്കോട് നഗരത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു കൊടുക്കാത്തതിന് അതൊരു കാരണമേയല്ല. അധികൃതർ ഉടനടി ഇടപെട്ടേ മതിയാകൂ.